കോഴിക്കോട് വീണ്ടും ഒരു നിപ്പ കേസ് കൂടി സ്ഥിരീകരിച്ചിരിക്കുന്നു എന്ന വാർത്ത ഈ മണിക്കൂറിൽ പുറത്തുവരുന്നുണ്ട്. ആരോഗ്യവകുപ്പ് മന്ത്രി ആ വിവരം അറിയിച്ചിട്ടുണ്ട്. 24 വയസ്സുകാരനായ സ്വകാര്യ ആശുപത്രിയിലെ ആരോഗ്യ പ്രവർത്തകനാണ് നിപ്പ ബാധ പുതുതായി ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത്. എം ജി പ്രതീഷ് നൽകുന്ന വിശദാംശങ്ങൾ. പ്രതീഷ്, നേരത്തെ ഈ രീതിയിൽ സമ്പർക്ക പട്ടിക വിപുലമാക്കിയപ്പോൾ തന്നെ പ്രതീക്ഷിച്ചാണ് ഒരു കേസ് കൂടി ചിലപ്പോൾ ഉണ്ടായേക്കാം, അത്തരം സ്ഥിരീകരിക്കാത്ത വാർത്തകൾ നേരത്തെ പുറത്തു വന്നിരുന്നു. ഇപ്പോൾ എപ്പോൾ അയച്ച സാമ്പിളാണ് ഇപ്പോൾ പോസിറ്റീവ് ആയിരിക്കുന്നത്? ആരോഗ്യവകുപ്പ് ഇപ്പോൾ നൽകുന്ന ഇത് സംബന്ധിച്ച മറ്റു വിശദാംശങ്ങൾ എന്തൊക്കെ? പ്രജിൻ, നേരത്തെ നിപ്പ ബാധിച്ച് മരിച്ച ആളുമായി അടുത്ത സമ്പർക്കം പുലർത്തിയ വ്യക്തിക്കാണ് നിപ്പ സ്ഥിരീകരിച്ചിരിക്കുന്നത്. 24 വയസ്സുകാരനായ സ്വകാര്യ ആശുപത്രിയിലെ ആരോഗ്യ പ്രവർത്തകനാണ്. നേരത്തെ മരിച്ച വ്യക്തി ചികിത്സയിൽ കഴിഞ്ഞിരുന്ന അതേ സ്വകാര്യ ആശുപത്രിയിലെ ജീവനക്കാരൻ കൂടിയാണ്. നേരത്തെ 3 പേർക്കായിരുന്നു നിലവിൽ സംസ്ഥാനത്ത് നിപ്പ വൈറസ് സ്ഥിരീകരിച്ചിരുന്നത്. ഒരു ആൾക്ക് കൂടി നിപ്പ വൈറസ് സംശയിച്ചിരുന്നു. ഇതിന് പിന്നാലെ ഈ 5 സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ചിരുന്നു. ഇതിൽ പരിശോധനാ ഫലം വന്നപ്പോഴാണ് ഒരാൾക്ക് കൂടി നിപ്പ വൈറസ് സ്ഥിരീകരിച്ചിരിക്കുന്നു എന്നുള്ള വിവരം ആരോഗ്യവകുപ്പ് അറിയിക്കുന്നത്. 24 വയസ്സുകാരനാണ് നിലവിൽ നിപ്പ ബാധ സ്ഥിരീകരിച്ചിരിക്കുന്നത്. നേരത്തെ ഈ നിപ്പ ബാധിച്ച വ്യക്തിയുമായി സമ്പർക്കത്തിലേർപ്പെട്ട ഹൈറിസ്ക് കാറ്റഗറിയിലുള്ള വ്യക്തിയാണ്, ആരോഗ്യ പ്രവർത്തകനാണ്. ഈ രോഗം ആദ്യഘട്ടത്തിൽ സ്ഥിരീകരിച്ച സമയത്ത് തന്നെ ഇവരെ പ്രത്യേക വാർഡുകളിലേക്ക് മാറ്റുകയും നിരീക്ഷണം ശക്തമാക്കിയിരുന്നു. നിലവിൽ നിരീക്ഷണത്തിൽ കഴിയുന്നതിനിടെയാണ് ഇപ്പോൾ രോഗബാധ സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇവരുടെ സാമ്പിളുകൾ ഉൾപ്പെടെ പൂനെ വൈറോളജി ലാബിലേക്ക് പരിശോധനയ്ക്ക് അയച്ചിരുന്നു. ഈ പരിശോധനാ ഫലം കൂടിയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ആളുകളിലേക്ക് രോഗബാധ പകരാനുള്ള ഒരു സാധ്യത ആരോഗ്യവകുപ്പ് പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ വലിയ ജാഗ്രത വരും ദിവസങ്ങളിലും വേണമെന്നതാണ് പ്രധാനമായും ആരോഗ്യവകുപ്പ് പറയുന്നത്. അടുത്ത സമ്പർക്കം പുലർത്തുന്നവരെ പ്രത്യേക നിരീക്ഷണത്തിലാണ് നിലവിൽ മാറ്റിയിരിക്കുന്നത്. 700 പേർ നിലവിൽ സമ്പർക്ക പട്ടികയിലുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനം ഹൈറിസ്ക് കാറ്റഗറിയിലുള്ളവരാണ്. ഇവരെ പ്രത്യേകം നിരീക്ഷിക്കുന്നുണ്ട്. ഏതെങ്കിലും തരത്തിൽ രോഗലക്ഷണങ്ങൾ പ്രകടമാക്കുന്നുണ്ടോ, നിപ്പ രോഗബാധയ്ക്ക് സമാനമായിട്ടുള്ള രോഗലക്ഷണങ്ങൾ പ്രകടമാക്കുന്നുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ ഓരോ മണിക്കൂറിലും ആരോഗ്യവകുപ്പ് പരിശോധിച്ചു വരികയാണ്. എന്തായാലും നിലവിൽ ഈ വ്യക്തിയുടെ ആരോഗ്യനിലയിൽ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം ഇല്ല എന്ന പ്രാഥമിക നിഗമനമാണ് നമുക്ക് ലഭിക്കുന്നത്. കൃത്യമായിട്ടുള്ള നിരീക്ഷണത്തിലാണ് ഈ ഇപ്പോൾ അവസാനമായി രോഗം സ്ഥിരീകരിച്ച വ്യക്തിയും ഉള്ളത് എന്നതാണ് പ്രധാനമായും നമുക്ക് അറിയാൻ കഴിയുന്നത്. പ്രതീക്ഷ, ഈ 11 സാമ്പിളുകൾ കൂടിയാണ് പിന്നീട്, അതായത് ഇന്ന് പരിശോധനയ്ക്കായി അയച്ചത്, അതായത് ഇന്നലത്തെ സാമ്പിളുകൾ കൂടാതെ 11 സാമ്പിളുകൾ അധികമായി അയച്ചിരുന്നു. അതിൽപ്പെട്ട ആളാണോ ഇപ്പോൾ ഈ രോഗം സ്ഥിരീകരിച്ച യുവാവ്? തീർച്ചയായും. അതായത് ആദ്യം ഈ ഇതുമായി ബന്ധപ്പെട്ടുള്ള സാമ്പിളുകൾ, അതായത് മരിച്ച വ്യക്തിയുടേത് ഉൾപ്പെടെയുള്ള സാമ്പിളുകൾ പൂനെ വൈറോളജി ലാബിലേക്ക് അയച്ചിരുന്നു. മുഴുവൻ 5 സാമ്പിളുകളാണ് അയച്ചിരുന്നത്. എന്നാൽ ആദ്യഘട്ടത്തിൽ ഇത് 3 സാമ്പിളുകൾ നെഗറ്റീവ് ആണെന്ന റിപ്പോർട്ടാണ് പുറത്തു വന്നത്. അതിന് പിന്നാലെ ഇവരുമായി അടുത്ത് ഇടപഴകിയിരുന്നവരെ ഐസൊലേറ്റ് ചെയ്യുകയും അവരുടെ സാമ്പിളുകൾ അയക്കുകയും ചെയ്തതിനു 2 ഈ പരിശോധനയ്ക്ക് അയച്ച സാമ്പിളുകളിൽ ഒന്നിലാണ് ഇപ്പോൾ നിപ്പ വൈറസ് ബാധ സ്ഥിരീകരിച്ചിരിക്കുന്നത്. നേരത്തെ പ്രജിൻ സൂചിപ്പിച്ചതുപോലെ തന്നെ 11 സാമ്പിളുകൾ അയച്ചിരുന്നു. ഈ സാമ്പിളുകളിൽ ഒന്നാണോ ഇപ്പോൾ വൈറസ് ബാധ സ്ഥിരീകരിച്ചിരിക്കുന്നതെന്ന കാര്യത്തിൽ കുറച്ചുകൂടി വ്യക്തത വരാനുണ്ട്. എന്തായാലും ആദ്യഘട്ടത്തിൽ പരിശോധനയ്ക്ക് അയച്ച സാമ്പിളുകളിലല്ല, പിന്നീട് 2 ഈ രോഗികളുമായി അടുത്ത സമ്പർക്കം പുലർത്തിയ ആരോഗ്യ പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവരുടെ സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ചിരുന്നു. ഈ പരിശോധനാ ഫലമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ശരി, പ്രതീക്ഷ തുടരുക. ഇപ്പോൾ കോഴിക്കോട് നിന്നും ദീപക് ധർമ്മടം കൂടി ചേരുന്നുണ്ട്. ദീപക്, ഒരു കേസ് കൂടി പോസിറ്റീവ് ആവുന്നു, ആ രീതിയിൽ നിപ്പ ആശങ്ക അല്പം കൂടുന്നുണ്ട് കോഴിക്കോട്. നേരത്തെ അധികൃതർ പറഞ്ഞതാണ് കൂടുതൽ പോസിറ്റീവ് കേസുകൾ ഒരുപക്ഷെ ഉണ്ടായേക്കാം, കാരണം ക്ലോസ് കോൺടാക്ട് ഉള്ള ആൾക്കാരുടെ എണ്ണം, പ്രത്യേകിച്ചും ഈ ആരോഗ്യ പ്രവർത്തകരുടെ എണ്ണമൊക്കെ ആ സമ്പർക്ക പട്ടികയിൽ കൂടുതലാണ്. അടുത്തിടപഴകിയ ആൾക്കാരാണ് ആരോഗ്യ പ്രവർത്തകർ, അതിൽ ഒരാൾക്കാണ് ഇപ്പോൾ ഈ രോഗബാധ സ്ഥിരീകരിച്ചിരിക്കുന്നത്. മറ്റു വിശദാംശങ്ങളൊക്കെ ലഭ്യമായിട്ടുണ്ടോ ദീപക്? ഇതിൽ കൂടുതൽ വിശദാംശങ്ങൾ ലഭ്യമല്ല. പക്ഷേ നേരത്തെ തന്നെ കൃത്യമായി ഇനിയും പട്ടിക നീളാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് ആരോഗ്യവകുപ്പ് അധികൃതർ സൂചന നൽകിയിരുന്നു. ആ സൂചനയുടെ അടിസ്ഥാനത്തിലാണ് മുഖ്യമന്ത്രി ഇത്രയും തിരക്കിനിടയിൽ ഒരു വിശദമായ യോഗത്തിലേക്ക് കടന്നത്. ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത് കോഴിക്കോട്ടെ ഒരു സ്വകാര്യ